തംബ്നെയിലും ടൈറ്റിലും കണ്ടതുപോലെ തന്നെ പഴയകാല നാണയങ്ങൾ കാണിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് നാണയങ്ങൾ കാണിക്കാം. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ പുതു പുത്തൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ കിടക്കാൻ നാണയം കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1 rupee, 5 rupee, 2 rupee, 10 rupee. ഇത് ഉണ്ടാക്കിയത് 2014 2015 2017 ഉണ്ടായതാണ് ഉണ്ടാക്കിയതാണ്. അപ്പം അതിലേക്കാൾ കുറേ മുമ്പ് ഉണ്ടാക്കിയ നാണയങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ നാണയങ്ങളുണ്ട്. ഇതാണ് കുറേ നാണയങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ നാണയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതാണ് താസ്. ഇത് ഈ നാണയങ്ങളിൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാക്കിയതാണ് താസ്. ഇത് ഉണ്ടാക്കിയത് 1892 ഉണ്ടാക്കിയത് പൈസയാണ്. ഇത് താസ് എന്ന് പേരുണ്ട് താസ്. അപ്പോൾ നമുക്ക് ഇതിവിടെ വെക്കാം. പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് അലൂമിനിയത്തിൻ്റെ പൈസ എന്നാണ്. അലൂമിനിയം കൊണ്ട് ഉണ്ടാക്കിയ പൈസയാണ്. ഇത് വേഗം പൊട്ടിപ്പോകും, കുറേ കാലമായി ഉണ്ടാവും. അപ്പോൾ വേഗം പൊത്തിട്ട് പോയി. ഇതൊന്നും കാണില്ല. ഇതാ 1976 ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതൊക്കെ 1985 20 shock. ഇതാ 20 1987 ഉണ്ടാക്കിയതാണ്. ഇത് കുറച്ച് മറ്റേ സ്റ്റീല് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. സ്റ്റീലല്ല, അലൂമിനിയം കൊണ്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ ഒരു മാറിപ്പതാണ് ഗേഴ്സ്. അപ്പോൾ ഇതാണ് അലൂമിനിയം കൊണ്ട് ഉണ്ടാക്കിയത്. നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് വെക്കാം. ഇതാണ് നമ്മളെ സാധനം. ഇതാണ് നയ പൈസ. ഇങ്ങനത്തെ 100 ആയാൽ 1 rupee. ഇതാണ് നയ പൈസ, കുറേ ഉണ്ട്. ഇതിപ്പോൾ 95 ഉള്ളൂ. എന്നെ കൊണ്ട് 1 rupee ആയിക്കില്ല. ഇനി 5 ഇങ്ങനത്തെ ഒരു 5 കൂടി കിട്ടിയാലാണ് 1 rupee ആവുക. ഇതാണ് നയ പൈസ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഉണ്ടാക്കിയത് 1958. പിന്നെ 1962, അങ്ങനെ കുറച്ച് കൊല്ലങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തതാണ് ഇത്. ഇത് ഓട്ടമുക്കാലാണ്. ഇങ്ങനത്തെ ഇത് ഓട്ടമുക്കാലാണോ എന്നറിയില്ല. ഓട്ടം ഉണ്ട്. എന്നാലും ഇതാ നമുക്ക് കാണാൻ പറ്റുമോ? ആ ഇതാ കാണാൻ പറ്റും, ഓട്ടമുക്കാലാണ്. ഇനി ഓട്ടമുക്കാൽ കാണാൻ പറ്റുന്നില്ല, ഇനിയില്ല. പിന്നെ കുറേ ഇതാ 25 shock ഉണ്ട്. ഇതൊക്കെ ഈ 25 ഉണ്ടായത് 1994. പിന്നെ ചതുരത്തിലുള്ള പൈസ ഒക്കെ ഉണ്ട്. ഞാനിതുവരെ കണ്ടത് വട്ടത്തിലുള്ള പൈസയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ചതുരത്തിലുള്ള പൈസ കാണുന്നത്. ഇതുണ്ടാക്കിയത് 1957. ഇത് റെഡിക്ക് ചതുരത്തിലല്ല പിടിക്കേണ്ടത്. നമ്മൾ പിടിക്കേണ്ടത് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇങ്ങനെയാണ് വരിക, ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഞാൻ ഇങ്ങനെയായിരുന്നു ആദ്യം പിടിച്ചത്. ഈ ഒരു 5 inch നിറച്ചു അറബിയൊക്കെ എഴുതിക്ക്. ഗൾഫിലെ പൈസ തോന്നുന്നു. പിന്നെ ഇതാ 2 inch എന്തൊക്കെ ഉണ്ട്, 2 inch തോന്നുന്നു. പക്ഷേ ഇത് അറബിയിലാണ് ഇത് കൊല്ലം എഴുതിയിട്ടുള്ളത്. അപ്പം ഞാൻ അത് പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ എന്നെ നോക്കി നിരീക്ഷിച്ചോളി. ഇതാണ്. പിന്നെ ഇതാ എന്തൊക്കെ റൗണ്ടിലൊക്കെ വന്നിട്ടുണ്ട്. റൗണ്ടിലെ ആകൃതി ഒരു പൂവ് പോലൊക്കെ വന്നിട്ടുണ്ട്. ഇതുണ്ടായത് 1961. ഗായ്സ്, ഇത് കുതിര മുക്കാലാണ്. കുതിരേൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് ഗായ്സ് ഇവിടെ ഒക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതായിരുന്നു മറ്റേ കുറേ ഉരുണ്ടിട്ടൊക്കെ ഒരു മനുഷ്യൻ്റെ വേക്കിൽ ഒരു സാധനം വന്ന് അടിച്ചിട്ട് ഞാൻ നിൽക്കുന്ന ഒരു ചിഹ്നക്കാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ തിരിയും, കാണാൻ പറ്റുമോ എന്നറിയൂല. ഒരു മുഖത്ത് ബേക്കിലൊരു സാധനം വന്ന് അടിച്ചിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണുള്ളത്. ഇതെന്താണെന്നറിയൂല. പിന്നെ ഇതിൻ്റെ ബേക്കിലൊന്നും ഒന്നുമില്ല. ഇതാണ് നമ്മളെ സാധനം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുത്തൻ്റെ ബേക്കിൽ എന്തോ സാധനം വന്ന് അടിച്ച് നിൽക്കുന്നതാണ്. ആ ഫോട്ടോ അന്നേരം തന്നെ എടുത്തിട്ട് ഒരു പൈസയും വലിയ ചേർത്തതാണ്. ഇങ്ങനെ പൈസ ഒന്നും ഇല്ല കേട്ടോ, ഇതെല്ലാം മയഞ്ഞു പോയിട്ടുണ്ട്. എന്താ നിങ്ങൾ കാണാൻ പറ്റും, പൈസ ഒരുത്തൻ വന്നിട്ട് അടിക്കുന്നേരോ ആ ഫോട്ടോ എടുത്തിട്ട് വെച്ചതാണ്. പിന്നെ കുറേ നാണയങ്ങളുണ്ട്.
ഇതാ ഇതൊക്കെ ഓട്ടം കാലാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന്. പിന്നെ ഇതാ ഒരു എന്തുണ്ട് ഫുൾസ് ഒരു അല്ല 10 ഗൈസ് ഒരു കുത്തും ഉണ്ട് ഞാൻ കണ്ടില്ല 10 എന്തുകൊണ്ടാണ് ഇതാ ഗൈസ് ഇതാ പത്തീശ ആ പത്തീശ ഉണ്ട്. പിന്നെ അറബിയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഗൾഫത്താണ്. പിന്നെ കുറേ ഉണ്ട് ഇതാണ് ഇതിപ്പോൾ ഇത് അറബിയിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല ഗൈസ്. ഇതാ നയാ 5 പൈസ ആ. പിന്നെ ഇതാ അറബിയിൽ 1400 ലറ്റാനാണ് ജനിച്ചു വളർന്നത്. പിന്നെ ഇതാ 10 ഉണ്ട് ഗൈസ്. ഇതാ ഇങ്ങനത്തെ കുറേ പൈസ ഉണ്ട് ഞങ്ങളടുത്ത് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇതിൽ വേർതിരിച്ചിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. 4 എടുത്ത് വെച്ചിട്ടുള്ളത് ഇതാണ്. ഒരു അണല്ലേ ആ അണാണ്. ഇതൊരു അണ നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഇത് ഓട്ടമുക്കാലാണ്. ഓട്ടമൊക്കെ കണ്ടുകൊണ്ട് ഓട്ടമുക്കാലിന് പേര് വേഗം കിട്ടുന്നുണ്ടാവും. പിന്നെ ഇതാണ് ഒരു കാസ താസ് താസ് കാസ് കാസാണ് എൻ്റെ ഇത് മാറിപ്പോതാണ്. ഇതാണ് ഒരു കാസ് നമുക്ക് ഇവിടെ വെക്കാം. ഇതാണ് ഇത് ആ ഒരു പൈസ ഒരു നയാ പൈസ ആണ് ഇത്. ഇനി നമുക്ക് ഇതിൽ വേർതിരിച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇതിലെന്തുണ്ടോ പിന്നെ ഇതിൽ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ വേർതിരിച്ചിട്ട് ഞാൻ ഒരു 4 കൂടി എടുത്തിട്ടുണ്ട്. ഇതാണ് 2 2 എന്നറിയും. അപ്പോൾ നമുക്ക് 2 ഇവിടെ വെക്കാം. ഇത് 3 3 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 ആണ്. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇതാണ് 5 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചതുരത്തിലൊരു പൈസ. ഇത് ഇന്നിങ്ങനാണ് പിടിക്കേണ്ടത്. ഇനി ഇത് 5 ആണ്. പിന്നെ ഇത് 10 ഇതാ 10 ആണ്. ഒരു പൂവിൻ്റെ ആകൃതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതാണ് ഒരു 10 ഫ്രണ്ട്സ്. അപ്പോൾ ഒരു 2 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൽ എന്തെല്ലോ കുറേ ഉണ്ട്. 2 2 ഫ്രണ്ട്സ്. അപ്പോൾ ഇത് 1 ഇപ്പോൾ നമുക്ക് 10 കിട്ടി, 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി, 5 കിട്ടി. അപ്പോൾ 1 പകുതി 1 നമുക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. ആ 1 കിട്ടി. 1 കിട്ടിയിട്ടുണ്ട്. കാണാൻ പറ്റും 1 പിന്നെയും കിട്ടി. ഇനി നമുക്ക് ഇത് ഓട്ടമുക്കാലി ഇതാ ഇവിടെ ഉണ്ട്. ഇതാ ഓട്ടമുക്കാലി. പിന്നെ ഇതാ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കണ്ടുവരിക 10 2 ഒക്കെ ആയിരിക്കും കണ്ടുവരിക. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ കുതിരമുക്കാലുണ്ടായിരുന്നു. അത് കാണുന്നില്ല. ഈ കുതിരമുക്കാൽ ഞാൻ ആദ്യം കാണിച്ചാൽ മതി. ഇതാ കുതിരമുക്കാൽ കഴിച്ചു. ഇതാണ് കുതിരമുക്കാൽ. കുതിരേൻ്റെ ചിഹ്നം ഓടാണ്. കുതിര ഓടുകയാണ് കുതിരേൻ്റെ ചിഹ്നം. ഇത് നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ ഇതെന്തിന്നു ഇതെന്തിന്നു 10 ഒരു നയാ പൈസ 1 ആ. പിന്നെ ഇത് എന്തൊക്കെ ഉണ്ട്? ഇതിൻ്റെ എന്താ ഒരു നയാ പൈസയാണ്. ഞാൻ ആദ്യം കാണിച്ചു തന്നതിന് ഒരു പാത്രത്തിൽ കുറേ. ഇതാണ് ഒരു നയാ പൈസ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് ഒരു നയാ പൈസ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറേ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പഴയ കാലത്തെ പൈസയാണ്. ആ ഇതിൻ്റെ ലേശത്തിൻ്റെ ഞാൻ കുറച്ച് പൈസേൻ്റെ കൊല്ലൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ആ ഏത് കൊല്ലത്തെ പൈസയാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളി ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കാസയാണ്. 1892 കാസ് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ അങ്ങനത്തെ 2 ഉണ്ട്. ഇതാ ഒന്നും കൂടി ഉണ്ട്. അത് രണ്ടൊന്നല്ല, അതിൽ കുറേ ഉണ്ട്. ആ അതിൽ കുറേ ഉണ്ട്. അതെ അങ്ങനത്തെ കുറേ ഉണ്ട്. ഇതിൽ കുറേ ഉണ്ടാവും. ഇതാ ഇങ്ങനെ ഇപ്പം അതതിൽ നയാ പൈസയിൽ അങ്ങനത്തെ നയാ പൈസ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നോക്കണം ഉണ്ടോന്ന്. ദോസ് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മളെ പൈസ. അപ്പോൾ ഇതാണ് പൈസ. നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. കുറേ പൈസ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൽ കുറേ പൈസ ഉണ്ട്. നമ്മളെ വീഡിയോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ
ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും ഷെയർ ചെയ്യണോ, പഴയകാല നാണയങ്ങളൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, എല്ലാവർക്കും ഷെയർ ചെയ്യണം. നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ബൈ ബൈ. ഇതിലും കൂടി വീഡിയോസ് കഴിഞ്ഞ് പിന്നെയും കാണാം. ബൈ ബൈ.